ഹലോ എവരി വൺ, വെൽക്കം ടു ടോസ് അക്കാദമി. ടോസ് അക്കാദമി എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. കേട്ടിറ്റ് സെറ്റ് അതുപോലെ തന്നെയുമുള്ള കോച്ചിങ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കേട്ടിറ്റിൻ്റെ കേസ് എടുക്കുവാണെങ്കിൽ കാറ്റഗറി 1, 2, 3 അതുപോലെ തന്നെ 4 ഈ എല്ലാ കാറ്റഗറിക്കുള്ള കോച്ചിങ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവൈലബിളാണ്. ഇനി നമ്മൾ പ്രൊവൈഡ് ചെയ്യുക റെക്കോർഡഡ് ക്ലാസ്സസ് ആയിരിക്കും. നിങ്ങൾക്ക് സൗകര്യാർത്ഥം പഠിക്കാനുള്ള അവസരമാണ് ഇതിലൂടെ ലഭിക്കുക. അടുത്ത കേട്ടിറ്റ് എക്സാം വരെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും അക്കാദമി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. റെക്കോർഡഡ് വീഡിയോസിൻ്റെ കൂടെ ലഭിക്കുന്ന നോട്ട്സിൽ ആ ക്ലാസ്സിലെടുത്ത എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആയിരിക്കും. മറ്റൊരു പ്രത്യേകത, നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഷെയർ ചെയ്യാനും ഡിസ്കസ് ചെയ്യാനുമുള്ള ഒരു അവസരം ഉണ്ടായിരിക്കുന്നതാണ്. വീക്കിലി എക്സാംസും റിവിഷൻ ടെസ്റ്റുകളും എല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടിയും ആത്മവിശ്വാസത്തോടെ എക്സാംസിനെ ഫേസ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുള്ളായിരിക്കും. അക്കാദമിയിൽ ജോയിൻ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ച് കോണ്ടാക്ട് ചെയ്താൽ മതി. കേട്ടിറ്റ് ബാച്ചിലേക്കും അതുപോലെ തന്നെ സെറ്റിൻ്റെ ക്രാഷ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാവരും ജോയിൻ ചെയ്യുക. ഈ ഒരു വീഡിയോ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കേട്ടിറ്റ് കാറ്റഗറി 3 ഫിസിക്കൽ സയൻസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്കറിയാം കാറ്റഗറി 3 കേട്ടിറ്റ് പാസ്സായാലാണ് നമുക്ക് 10th വരെയുള്ള ക്ലാസ്സസിൽ പഠിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. കാറ്റഗറി 3 പാസ്സായാൽ കാറ്റഗറി 2 പാസ്സായില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇനി ഫിസിക്കൽ സയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം ഫിസിക്സും ഉണ്ടാകും, അതുപോലെ തന്നെ കെമിസ്ട്രിയും ഉണ്ടാകും. അപ്പം ഫിസിക്സ് മെയിനായിട്ട് പഠിച്ചവർക്ക് കെമിസ്ട്രീനെ കുറിച്ചുള്ള നോളജ് കുറവായിരിക്കും, അല്ലെങ്കിൽ അവർ പഠിച്ച കെമിസ്ട്രിയിൽ പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. അതുപോലെ തന്നെയാണ് കെമിസ്ട്രി മെയിൻ എടുത്തവരുടെ കാര്യമായാലും, അവർ ഫിസിക്സിനെ കുറിച്ച് പഠിച്ച കാര്യങ്ങളെല്ലാം മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ ഫിസിക്കൽ സയൻസ് എക്സാം ടഫായിട്ട് വരുന്നത്. അപ്പോൾ ഫിസിക്കൽ സയൻസിൽ ഫിസിക്സിൽ നിന്നും കെമിസ്ട്രിയിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ രണ്ട് സബ്ജക്റ്റുകൾക്ക് നമ്മൾ ഈക്വൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്താലാണ് ഈ ഒരു എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു 8th സ്റ്റാൻഡേർഡ് തുടങ്ങി 12th സ്റ്റാൻഡേർഡ് വരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്നാണ് മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഡിഗ്രി ലെവലിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടിയും ഇടയ്ക്ക് വരാറുണ്ട്. പക്ഷേ 8th തുടങ്ങി 12th വരെയുള്ള ഫിസിക്സും കെമിസ്ട്രിയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. ഇനി കേട്ടിറ്റ് കാറ്റഗറി 3 ഫിസിക്കൽ സയൻസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പം നമുക്കറിയാം പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 അങ്ങനെ 3 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ടാവും. പാർട്ട് 1 സൈക്കോളജി ആയിരിക്കും, 40 മാർക്സിനായിരിക്കും സൈക്കോളജി ചോദിക്കുക. പാർട്ട് 2 ലാംഗ്വേജ് ആയിരിക്കും, ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം നമുക്ക് ചൂസ് ചെയ്യാം. പാർട്ട് 3 ഫിസിക്കൽ സയൻസ് വരുന്നത്. അതിൽ ഫിസിക്സ് ഉണ്ടാകും, അതുപോലെ തന്നെ കെമിസ്ട്രിയും കാണും. ഫിസിക്സിൽ നിന്നും കെമിസ്ട്രിയിൽ നിന്നും 50 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാകുക. അതുപോലെ നമ്മൾ BEdൽ പഠിച്ച പെഡഗോഗി പോർഷൻ കൂടിയും ഇതിൽ വരും. പെഡഗോഗിയിൽ നിന്ന് 30 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാകുക. അങ്ങനെ ടോട്ടൽ പാർട്ട് 3 നിന്നും 80 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫിസിക്സിനും കെമിസ്ട്രിക്കും പെഡഗോഗിക്കും ഈക്വലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇനി കഴിഞ്ഞൊരു കേട്ടിട്ട് എക്സാം നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് തന്നെയാണ് ഒരു 90% ക്വസ്റ്റ്യൻസും വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം ഈസി ആയിട്ട് പാസ്സാവാനായിട്ട് പറ്റും. അതുപോലെ പെഡഗോഗി പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു സ്റ്റഡി മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആ മെറ്റീരിയലിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് 80-85% ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. അപ്പം ആ സ്റ്റഡി മെറ്റീരിയലും ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കേട്ടിറ്റ് കാറ്റഗറി 3 ഫിസിക്കൽ സയൻസ് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെ പഠിച്ചാൽ തന്നെ ഈ ഒരു എക്സാം നമുക്ക് പാസ്സാവാനായിട്ട് പറ്റുന്നതാണ്. ഇനി ജസ്റ്റ് നിങ്ങൾക്ക് ഈ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ അതെങ്ങനെയാണെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ മെയിനായിട്ട് നമുക്ക് ചോദിക്കുക, ഫിസിക്കൽ സയൻസിൽ നിന്ന് ചോദിക്കുക പ്രോബ്ലംസ് ഉണ്ടാകാറുണ്ട്. ഓക്കെ, ഒരു 10-15 മാർക്സിന് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. പിന്നെ കോൺസെപ്ച്വൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകാറുണ്ട്, അതുപോലെ തന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും ഉണ്ടാകാറുണ്ട്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പം ചില ലോസ് തിയറീസ് അല്ലെങ്കിൽ ചില ഇക്വേഷൻസ് ഇതൊക്കെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇനി ഇക്വേഷൻസിനെ ബേസ് ചെയ്തിട്ട്
ജസ്റ്റ് ഒന്ന് നമ്മൾ ചിന്തിച്ച് ആൻസർ കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻസാണ് കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. പിന്നെ നമ്മൾ പഠിച്ച ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് കുറച്ച് പ്രോബ്ലംസും സോൾവ് ചെയ്യാനായിട്ട് ഉണ്ടാകാറുണ്ട്. അപ്പോൾ പ്രോബ്ലംസിനും അതുപോലെ തന്നെ കോൺസെപ്ച്വൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസിനാണ് നമ്മൾ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ അതെല്ലാം നമ്മളിവിടെ പഠിപ്പിക്കുന്നുണ്ട്, എങ്ങനെയാണ് പ്രോബ്ലംസ് സോൾവ് ചെയ്യേണ്ടത്, ഏത് തരത്തിലുള്ള ഇക്വേഷൻസാണ് യൂസ് ചെയ്യേണ്ടത്, ആ ഇക്വേഷൻസ് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. സിലബസ് വൈസ് ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെ പഠിച്ചാൽ മതിയാകും, വേറെ അഡീഷണൽ നിങ്ങളൊന്നും പ്രിപ്പയർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നന്നായി പഠിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു എക്സാം പാസ്സാവാനായിട്ട് പറ്റും. ജസ്റ്റ് കുറച്ച് ഒന്ന് രണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നമ്മുടെ അക്കാദമിയിൽ എങ്ങനെയാണ് ഫിസിക്കൽ സയൻസിൻ്റെ കോച്ചിങ് പോകുന്നതെന്നുള്ളൊരു ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ കൂടി ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം. നമുക്കിന്ന് ഹൈബ്രിഡൈസേഷനെ കുറിച്ച് നോക്കാം. അതായത് കുറച്ച് ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് തന്നിട്ട് അവരുടെ ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് ചിലപ്പം ചോദിക്കും. അതായത് ആ മോളിക്യൂൾസിൻ്റെ ഹൈബ്രിഡൈസേഷൻ എസ് പി ആണോ, എസ് പി ടു ആണോ, എസ് പി ത്രീ ആണോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പം ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് കണ്ടുപിടിക്കാമെന്ന്. ഈ ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ രണ്ടേ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അതായത് ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് നമ്പർ ഓഫ് ആറ്റംസ് അറ്റാച്ച്ഡ് ടു ദി സെൻട്രൽ ആറ്റം. ഒരു സെൻട്രൽ ആറ്റം ഉണ്ടായിരിക്കും, ആ ആറ്റത്തിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കണം. ഓക്കെ, സി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് സെൻട്രൽ ആറ്റം എന്നാണ്. അപ്പോൾ ഒരു സെൻട്രൽ ആറ്റം ഉണ്ടാകും, ആ ആറ്റത്തിനോട് അറ്റാച്ച് ചെയ്തേക്കുന്ന നമ്പർ ഓഫ് ആറ്റംസ് എത്രയാണെന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. പ്ലസ് അതിൻ്റെ ഒപ്പം നമ്മൾ എന്ത് ചെയ്യണം, ആ ആറ്റത്തിൻ്റെ ലോൺ പെയറും കൂടി കണ്ടുപിടിക്കണം. അതായത് ലോൺ പെയർ ഓഫ് ദാറ്റ് ആറ്റം, സെൻട്രൽ ആറ്റം ഏതാണോ ആ ആറ്റത്തിൻ്റെ ലോൺ പെയറിൻ്റെ നമ്പറും കൂടി നമ്മൾ കണ്ടുപിടിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഇവർ തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം കുറച്ച് എക്സാമ്പിൾസ്. ഇപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്, അതിനു മുമ്പ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഹൈബ്രിഡൈസേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. ഒന്നെന്ന് പറയുന്നത് സെൻട്രൽ ആറ്റം ആയിട്ട് അറ്റാച്ച് ചെയ്തേക്കുന്ന നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കണം, അതിൻ്റെ കൂടെ ലോൺ പെയേഴ്സും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന വാല്യൂ ടു ആണെങ്കിൽ അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് എസ് പി ആയിരിക്കും. ഇനി അത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ത്രീ ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ്റെ വാല്യൂ എസ് പി ടു ആയിരിക്കും. ഫോർ ആണെങ്കിൽ എസ് പി ത്രീ ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും. ഫൈവ് ആണ് ആ വാല്യൂ നമുക്ക് കിട്ടുന്നതെങ്കിൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് എസ് പി ത്രീ ഡി ആയിരിക്കും. സിക്സ് ആണെങ്കിൽ എസ് പി ത്രീ ഡി ടു ആയിരിക്കും. ഇനി സെവൻ ആണ് അതിൻ്റെ വാല്യൂ കിട്ടുന്നതെങ്കിൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് എസ് പി ത്രീ ഡി ത്രീ ആയിരിക്കും. എയ്റ്റ് ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് എസ് പി ത്രീ ഡി ഫോർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും എയ്റ്റ് വരെയുള്ള ഈ ഹൈബ്രിഡൈസേഷൻ്റെ ഈ വാല്യൂസ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ടു എന്ന് പറയുമ്പം എസ് പി ആയിരിക്കും, ത്രീ എന്ന് പറയുമ്പം എസ് പി ടു, ഫോർ വരുമ്പം എസ് പി ത്രീ, ഫൈവ് വരുമ്പം പിയിൽ മാക്സിമം ത്രീ ആണ് വരിക. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡി ഓർബിറ്റലിലോട്ട് പോകും. സോ ഫൈവ് വരുമ്പം എസ് പി ത്രീ കഴിഞ്ഞു ഡി വരും, സിക്സ് വരുമ്പം എസ് പി ത്രീ ഡി ടു ആകും, സെവൻ വരുമ്പം എസ് പി ത്രീ ഡി ത്രീ ആകും, എയ്റ്റ് വരുമ്പം എസ് പി ത്രീ ഡി ഫോർ ആകും. അപ്പോൾ ഇത്രയും വാല്യൂസ് അറിഞ്ഞിരുന്നാൽ നമുക്ക് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്ന ഈ പോർഷൻ വളരെ സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് പറ്റും. നമുക്കൊരു ഇവിടെ കുറേ എക്സാമ്പിൾസ് കാണിക്കുന്നുണ്ട്, അപ്പോൾ ഇപ്പോൾ തന്നെ അത് നമുക്ക് പഠിച്ചു പോകാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് സി എച്ച് ഫോർ. ഓക്കെ, ഇപ്പോൾ സി എച്ച് ഫോറിൻ്റെ ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കണം. അതായത് സി എച്ച് ഫോർ എന്ന് പറയുമ്പം ഇതിലെ സെൻട്രൽ ആറ്റം കാർബൺ ആണ്, ഈ കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കുന്നു പറഞ്ഞിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ സെൻട്രൽ ആറ്റത്തിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കണം ആദ്യം. അപ്പോൾ ഇവിടുത്തെ സെൻട്രൽ ആറ്റം കാർബൺ ആണ്, കാർബണിനോട് എത്ര ഹൈഡ്രജൻ ആറ്റംസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ഫോർ ആണ്. അപ്പോൾ ഫോർ എഴുതാം, പ്ലസ്
ഇനി എന്താ വേണ്ടത്? സെൻട്രൽ ആറ്റത്തിൻ്റെ ലോൺ പെയർ കണ്ടുപിടിക്കണം. അപ്പം എന്താ, കാർബൺ ആണ്. അപ്പം കാർബൺ ഏത് ഗ്രൂപ്പ് എലമെൻ്റാ? 14th ഗ്രൂപ്പിലാണ്. ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം കാർബൺ എന്ന് പറയുന്നത് 14th ഗ്രൂപ്പിലാണ് വരുന്നത്. 14th ഗ്രൂപ്പിൽ വാലൻസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം എത്രയാ? 4 ആണ്. അപ്പം നോക്കി, കാർബണിൻ്റെ വാലൻസി 4 ആണ്. ആ 4 ഇതാ ഹൈഡ്രജൻ ആറ്റംസ്. ആ 4 വാലൻസും വാലൻസ് ഇലക്ട്രോൺസും ഹൈഡ്രജൻ ആറ്റം ആയിട്ട് കമ്പൈൻ ചെയ്തു. ഓക്കെ, അപ്പോൾ അവിടെ ലോൺ പെയേഴ്സ് എന്തെങ്കിലും ഉണ്ടോ? ലോൺ പെയേഴ്സ് ഒന്നും ഇല്ല, 0 ആണ്. അപ്പോൾ നമ്മളിവിടെ 4 കൂടെ 0 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4 കിട്ടും. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ 4 ആണ്. അപ്പോൾ 4 എന്ന് പറയുന്ന വാല്യൂ വരുമ്പം ഹൈബ്രിഡൈസേഷൻ എത്രയായിരിക്കും? sp3 ആയിരിക്കും. അപ്പം CH4 കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് sp3 ആണ്. നമുക്ക് വേറൊരു എക്സാമ്പിളും കൂടി നോക്കാം. NH3. ഇപ്പോൾ നോക്കി, ഇതിൽ സെൻട്രൽ ആറ്റം നൈട്രജൻ ആണ്. ഈ നൈട്രജനോട് എത്ര ആറ്റംസ് ആണ് അറ്റാച്ച് ചെയ്തേക്കുന്നത്? 3 ആറ്റംസ് ആണ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. സോ 3 എഴുതാം, പ്ലസ്. ഇനി ഇതിൻ്റെ ലോൺ പെയേഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നൈട്രജൻ എന്ന് പറയുന്നത് 15th ഗ്രൂപ്പിൽ വരുന്ന ഒരു എലമെൻ്റ് ആണ്. അപ്പോൾ 15th ഗ്രൂപ്പിൽ വരുമ്പം അവിടെയുള്ള വാലൻസ് ഇലക്ട്രോൺസ് എത്രയാ? 5 ആണ്. ഇപ്പം നോക്കി, ഈ 5 3 ഹൈഡ്രജനായിട്ട് പോയി, ഹൈഡ്രജനായിട്ട് കമ്പൈൻ ചെയ്ത് പോയി. ബാക്കി അവിടെ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? റിമൈനിങ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 2 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ എത്ര പെയേഴ്സ് ആയിരിക്കും? 1 പെയർ എന്ന് പറയുന്നത് രണ്ട് പേര് ചേരുമ്പോഴാണ് ഒരു പെയർ ഉണ്ടാകുന്നത്. അപ്പോൾ 2 ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ എത്ര? 1 പെയറാണ്. അപ്പോൾ ഇവിടെ എത്ര ലോൺ പെയർ ഉണ്ട്? 1. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 4 കിട്ടും അല്ലേ. അപ്പോൾ 4 എന്ന് പറയുന്ന ഈ വാല്യൂ, അത് 4 വരുമ്പം ഹൈബ്രിഡൈസേഷൻ എത്രയാണ്? sp3 ആണ്. അപ്പം ഇതിൻ്റെ ആൻസർ വരുന്നത് sp3. അപ്പോൾ മനസ്സിലായല്ലോ. നമുക്ക് ഇതുപോലെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. H2O വാട്ടർ മോളിക്യൂളാണ്. അപ്പോൾ ഇതിനകത്ത് ഓക്സിജൻ്റെ ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കണം. ഇപ്പോൾ സെൻട്രൽ ആറ്റം ഓക്സിജൻ ആണ്. ഈ ഓക്സിജനായിട്ട് അറ്റാച്ച് ചെയ്തേക്കുന്ന എത്ര ആറ്റംസ് ആണ്? 2 ആറ്റംസ് ആണ് ഓക്സിജനോട് അറ്റാച്ച് ചെയ്തേക്കുന്നത്. സോ 2+. ഇനി ലോൺ പെയർ കണ്ടുപിടിക്കണം. അപ്പോൾ ലോൺ പെയർ കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ സെൻട്രൽ ആറ്റം ഏത് ഗ്രൂപ്പിലാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ഓക്സിജൻ 16th ഗ്രൂപ്പിൽ വരുന്ന എലമെൻ്റ് ആണ്. 16th ഗ്രൂപ്പ് എന്ന് പറയുമ്പം അവിടെയുള്ള വാലൻസ് ഇലക്ട്രോൺസ് എത്രയാ? 6 ആയിരിക്കും. ഓക്കെ, ഇനി നോക്കി, ഈ 6 2 ഹൈഡ്രജൻ ആറ്റംസിൻ്റെ കൂടെ പോയി. ബാക്കി അവിടെ എത്രയുണ്ട്? ബാക്കി അവിടെ റിമൈനിങ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ 4 ഇലക്ട്രോൺസ് എന്ന് പറയുമ്പം എത്ര പെയേഴ്സ് ഉണ്ട് അവിടെ? 2 പെയേഴ്സ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ആ 2 നമ്മളിവിടെ ആഡ് ചെയ്യണം. അപ്പോൾ 2+2 = എന്ത് വന്നു? 4 വന്നു. അപ്പോൾ വാല്യൂ നമുക്ക് 4 കിട്ടി. അപ്പോൾ 4 വാല്യൂ വരുമ്പോൾ അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്താണ്? sp3 ആണ് അവിടുത്തെ ഹൈബ്രിഡൈസേഷൻ. ഓക്കെ, ഇനി നമുക്ക് വേറൊരു എക്സാമ്പിളും കൂടി നോക്കാം. IF7. ഓക്കെ, ഇങ്ങനൊരു കോമ്പൗണ്ട് തന്നു. ഇതിൽ അയോഡിൻ്റെ ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്? ഈ അയോഡിൻ, അയോഡിനാണ് ഇവിടുത്തെ സെൻട്രൽ ആറ്റം. ഇതിനോട് എത്ര ആറ്റംസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നോക്കാം. 7 ആണ്. സോ 7+. ഇനി ലോൺ പെയേഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ സെൻട്രൽ ആറ്റത്തിൻ്റെ ലോൺ പെയേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അയോഡിനാണ് ഇവിടുത്തെ സെൻട്രൽ ആറ്റം. അപ്പോൾ ഇത് ഏത് ഗ്രൂപ്പിലാണെന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. അയോഡിൻ വരുന്നത് 17th ഗ്രൂപ്പിലാണ്. 17th ഗ്രൂപ്പ് എന്ന് പറയുമ്പം അവിടെ എത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്? 7 വാലൻസ് ഇലക്ട്രോൺസ് ആണ്. ആ 7 7 വാലൻസ് ഇലക്ട്രോൺസിൽ 7 ഫ്ലൂറിൻ്റെ കൂടെ പോയി. അപ്പോൾ ബാക്കി അവിടെ റിമൈനിങ് ഇലക്ട്രോൺസ് എത്രയാ? എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, 0 ആണ്. സോ ലോൺ പെയർ എന്ന് പറയുന്നത് അവിടെ ഉണ്ടോ? ലോൺ പെയേഴ്സ് അവിടെ ഇല്ല. ലോൺ പെയറും 0 ആണ്. അപ്പോൾ 7 കൂടെ 0 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 7 കിട്ടും. അപ്പോൾ 7 വാല്യൂ വരുമ്പം ആ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് ഒന്ന് റിവൈൻഡ് ചെയ്താൽ മതി. ഇപ്പോൾ 7 വാല്യൂ വരുമ്പം അവിടെയുള്ള ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് sp3d3 ആണ്.